കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ശശി തരൂർ നേടിയ 12% വോട്ടുകൾ കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യയുടെ വരുംകാല രാഷ്ട്രീയ ചരിത്രത്തിന്റെ തന്നെ ഒരു ദിശാസൂചികയാണ് പുതിയ ആശയങ്ങളും ചിന്തകളും മുന്നോട്ട് വെക്കാൻ കഴിയുന്ന അവ പ്രാവർത്തികമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു നേതാവിനെ ഇന്ത്യ അംഗീകരിക്കുമെന്നതിന്റെ സൂചനയാണിത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ആളുമായി കൊള്ളട്ടെ നിങ്ങൾ ഏത് ആശയധാര പിൻപറ്റുന്ന വ്യക്തിയുമായി കൊള്ളട്ടെ ഏത് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നയാളുമായി കൊള്ളട്ടെ നിങ്ങൾക്ക് തെളിഞ്ഞ ചിന്തയും കാലികമായ ആശയങ്ങളും അവയെല്ലാം സഫലീകരിക്കാനുള്ള നിശ്ചയദാർഢ്യവുമുണ്ടോ നിങ്ങളെ ഇന്ത്യയിലെ ജനസമൂഹം അവരുടെ നേതാവായി അംഗീകരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് അവർ കേൾക്കും ശശി തരൂരിന്റെ പരാജയം ഒരു വലിയ വിജയത്തിന്റെ തുടക്കമാകുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണാനന്തരമുള്ള വലിയൊരു ശൂന്യത മായ്ച്ചു കളഞ്ഞത് ഇന്ദിരാ ഗാന്ധിയായിരുന്നു നെഹ്റുവിന്റെ മകളായതുകൊണ്ട് മാത്രമല്ല ഇന്ദിരാ ഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചത് മറിച്ച് അന്ന് മൊറാർജിയും എസ്കെ പാട്ടീലും ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വത്തേക്കാൾ ആശയപരമായ ഔന്നത്യവും തെളിച്ചവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഇന്ദിരയ്ക്കുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അവരെ ജനം അംഗീകരിച്ചത് ഇന്ദിരയുടെ ചെറുമകനായതുകൊണ്ട് രാഹുലിനെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ശശി തരൂർ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ പ്രതീകമാണ് ഏതാണ്ട് 45-50 കോടിക്കടുത്ത് വരും ഇന്ത്യയിലെ മധ്യവർത്തി സമൂഹം യൂറോപ്പിന്റെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലെന്ന് പറയാം മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ 65% ആളുകൾ 35 വയസ്സിന് താഴെയുള്ളവരും 50% ആളുകൾ 25 വയസ്സിന് താഴെയുള്ളവരുമാണ് അവരുടെ ചിന്തകളും സ്വപ്നങ്ങളുമാണ് ഇനി വരുംകാല ഇന്ത്യയെ സൃഷ്ടിച്ചൊരുക്കുന്നത് അവിടെയാണ് ശശി തരൂരിനെ പോലൊരാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ പ്രസക്തി തോൽവിയിലും തരൂർ തിളങ്ങുന്നതും അവിടെയാണ് തരൂർ ഒരു വ്യക്തിയല്ല മറിച്ച് വികസ്വരമായ ഒരു ആശയമാകുന്നതും അവിടെയാണ് അദ്ദേഹം നേടിയ 1072 വോട്ടുകളാണ് ഖാർഗെ നേടിയ 7897 വോട്ടുകളേക്കാൾ കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്നത് എല്ലാം പഴയതുപോലെ ആയിരിക്കണം ഒന്നും മാറരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കായിരിക്കും പൊതുവേ ഇന്ത്യൻ സമൂഹത്തിൽ മേൽക്കൈ ലഭിക്കുക അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുന ഖാർഗെയെ പിന്തുണയ്ക്കുന്നവർക്കായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ എന്നൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന കാര്യമാണ് 2007 ശശി തരൂർ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് 2009 തിരുവനന്തപുരത്തു നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നതും ജയിക്കുന്നതും എന്ന് വെച്ചാൽ കേവലം 13 വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹം കോൺഗ്രസിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സജീവമായിട്ട് എന്നിട്ടും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു മാത്രമല്ല 12% വോട്ടുകൾ കരസ്ഥമാക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിമാരായ നെഹ്റു കുടുംബത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രതിഷ്ഠിക്കപ്പെട്ട ഏറ്റവും സീനിയർ നേതാവിനെതിരെ മത്സരിച്ചിട്ടാണ് തരൂരിനെ പോലൊരാൾ 12% വോട്ടുകൾ നേടിയത് നെഹ്റു കുടുംബം എന്നത് എത്ര വലിയ യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിൽ മാറ്റം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ടെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് തരൂരിൽ ലഭിച്ച 12% വോട്ടുകൾ മാറ്റങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവർ കോൺഗ്രസിൽ അനവധിയുണ്ട് അവരെ അഭിസംബോധന ചെയ്യാനാണ് പുതിയ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കേണ്ടത് ശശി തരൂരിലൂടെ മുഴങ്ങിക്കേട്ടത് അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവരുടെ ശബ്ദമാണ് അതിനെ ശ്രവിക്കാൻ കോൺഗ്രസ് ഇനിയും തയ്യാറായില്ലെങ്കിൽ ഖാർഗെയോടുകൂടി ഈ പ്രസ്ഥാനം ചിലപ്പോൾ അവസാനിച്ചെന്ന് വരാം ശശി തരൂരിൻ്റേത് ഒരു പരാജയമായി നമുക്ക് എണ്ണാനേ കഴിയില്ല മറിച്ച് അതൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉദയമാണ് വ്യക്തിപൂജയെയും പാരമ്പര്യ പ്രഘോഷണങ്ങളെയും പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ് തെളിഞ്ഞ വിവേകത്തിൻ്റെയും അറിവിൻ്റെയും പുതിയ ചിന്താധാരകളുടെയും രാഷ്ട്രത്തോടുള്ള സമർപ്പണത്തിൻ്റെയും മതേതര വിശ്വാസത്തിൻ്റെയുമെല്ലാം അടിത്തറയിൽ
ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമായിരിക്കും അത് തരൂർ ഒരു തുടക്കം മാത്രമാണ് ഇനിയും അനേകം പേർ തരൂരിന്റെ വഴിയേ വരും എങ്കിൽ മാത്രമേ ലോകത്തിലെ ഏറ്റവും വലിയ ലിബറൽ ജനാധിപത്യ സമൂഹമായി ഇന്ത്യയ്ക്ക് നിലനിൽക്കാൻ സാധിക്കൂ।